ഡയറീസ്. ദിസ് ഇസ് ശിൽപ. അപ്പം ഇന്ന് വന്നിട്ട് നമ്മളൊരു വീഡിയോയിലൂടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ തമ്മിൽ വാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയെങ്കിലും അതിനൊരു റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിലെ ഓരോന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ കഴിഞ്ഞ കുറച്ച് ഡേയ്സ് ആയിട്ട് എനിക്ക് മെയില് വരാറുണ്ട്. ഒരുപാട് പേര് കമൻസ് ഇടാറുണ്ട്. നമ്മൾ എപ്പോഴും വീഡിയോ ഒരുപാട് കമൻസ് വരും. അത് നെഗറ്റീവ് കമൻസ് ഉണ്ട്, പോസിറ്റീവ് കമൻസ് ഉണ്ട്. ഇതിൽ നെഗറ്റീവ് കമൻസിനെയൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ നെഗറ്റീവ് കമൻസിനും ഒരു വർഷം പറയുമ്പോൾ, ഇപ്പം എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രോയിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും അല്ലാതെ രണ്ടു വർഷം ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഒരു പോസിറ്റീവ് തിങ് ഉള്ള ആളുകളുമുണ്ട്, നെഗറ്റീവ് തിങ്സ് ഉള്ള ആളുകളുമുണ്ട്. സോ അതിനെ നമ്മൾ ആ ഒരു രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധപ്പെട്ട നെഗറ്റീവ് കമൻസിനൊന്നും ചിലപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ വേണ്ടാന്നോ, നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോസ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത നെഗറ്റീവ് കമൻസ് ആണെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യാറാണ്. എന്നാൽ ഈ ഒരു കമൻസിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് മാത്രമല്ല, ഈ ഒരു വ്യക്തി കഴിഞ്ഞ കുറേ ഡേയ്സ് ആയിട്ട് നമ്മുടെ അങ്ങനെ കമൻസ് ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ആ കമൻറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് റീഡ് ചെയ്തു തരാം. ഹലോ ചേച്ചി, വീഡിയോസ് ഒക്കെ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ചേച്ചി കൊടുക്കാറുണ്ടോ? മനസ്സിലായില്ല ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരാള് പറഞ്ഞതെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഈ ഒരു സെയിം കമൻറ്റ് എനിക്ക് ഈ ഒരു ഐ ഡി എന്നുള്ള ഈ ഒരു സെയിം ആള് തന്നെ എനിക്ക് കുറേ എൻ്റെ വീഡിയോസിൽ കയറി ഇതേ ഇത് കോപ്പി പേസ്റ്റ് ആണെന്ന് തോന്നുന്നു ഫുള്ള് കമൻറ്റ് ഇട്ടേക്കുന്നത്. സോ ആ ഒരാള് നമുക്ക് അങ്ങനെ തന്നെ മെയിലിനകത്തും ചോദിച്ചു, ചേച്ചിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോയിട്ട് ഈ ഒരു ചോദ്യം, ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടൻ എന്തുദ്ദേശിച്ചാൽ, ചേട്ടൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവരുടെ സൈഡിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടാനും ചാൻസ്. ഓക്കെ, അപ്പം ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇനിയും എൻ്റെ വീഡിയോസിനടിയിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ഈ കഴിഞ്ഞിടയിൽ നമ്മൾ കണ്ടിരുന്ന വിമർശനങ്ങൾ, ഒരുപാട് വീഡിയോസിന് വിമർശനങ്ങൾ ഉണ്ടാവും, റിയാക്ടിങ് ഉണ്ടാവും, പോസ്റ്റിംഗ് ഉണ്ടാവും. അതിനെ അതിൻ്റെതായ സെൻസിൽ തന്നെയാണ് നമ്മൾ ഓടുപ്പിൽ എടുക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞിടയിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മൈൻഡ് ഫാമിലിയുടെ കുറേ എന്താ റോസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞിടയിൽ ഞാൻ കണ്ടു ഇങ്ങനെ ശരിയാണ്, പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണ്. ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബ്ലോഗ് കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ എന്താ പറയുക, നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ നേരെ മുകളിൽ ഒരു 3 ഡോട്സ് കാണാം. അതിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ വീഡിയോ നിങ്ങളുടെ ഫോണിലോ യൂട്യൂബ് ചാനലോ ഒന്നും വരില്ല. സെയിം കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ള ആളുകൾ മാത്രം നമ്മുടെ ചാനലിൽ സപ്പോർട്ടിനായിട്ട് ഉണ്ടായിരുന്നാൽ മതി. രണ്ട് പേരെ ഉള്ളെങ്കിലും അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതേപോലെ ഈ പറഞ്ഞ പോലെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നമ്മുടെ വീഡിയോസ് ഒന്നും ഡിസ്റ്റർബ്ഡ് ആയിട്ട് വരത്തില്ല. ഇത് ഞാൻ പൊതുവെ പറഞ്ഞാണ് കേട്ടോ. ഇപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഞാൻ ഓരോ വീഡിയോസും ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, മീൻസ് ഞാനൊരു വൾഗർ ഡ്രസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വൾഗറായിട്ടോ ഒന്നും നിന്നിട്ടല്ല വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ പരിചയപ്പെടുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻസിലൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഇനി ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വശങ്ങളെല്ലാം നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് മീൻസ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എന്തായാലും ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും ഷെയർ ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. ചിൽഡ്രൻ, ബൈ, ടേക്ക് കെയർ.